ശബരിമല കാണിക്ക സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തിരുവാഭരണം കമ്മീഷണർ ജി ബൈജു. വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും കമ്മീഷണർ പറഞ്ഞു. അതേസമയം ആഭരണങ്ങളിലെ കണക്കെടുപ്പ് പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു, കണക്കെടുപ്പും എങ്ങനെ പുരോഗമിക്കുന്നു? ബിനോയിലേക്ക് എത്താം, ഒരു പ്രതികരണം കേട്ട ശേഷം. ദിവസം കൊണ്ട് ഈ പറയപ്പെടുന്നത് പോലെ സ്വർണം നഷ്ടമായി എന്ന് സ്ഥിരീകരിക്കാനാവുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അത് സംബന്ധിച്ചിരിക്കും. പിന്നെ നമുക്കിനി അടുത്ത് പരിശോധിക്കപ്പെടേണ്ടത് തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്നത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി അടുത്തായിട്ട് പരിശോധിക്കപ്പെടുന്നത്. അത് വിശദമായി നിയമാനുസരണം പരിശോധിക്കപ്പെടും. അല്ലാതെ ദിവസം കൊണ്ട് സ്വർണം ശബരിമല നഷ്ടമായിട്ടുണ്ടെന്ന തരത്തിലുള്ള പ്രചരണം അത് വസ്തുതാപരമല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ബിനോയ്, തിരുവാഭരണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കണക്കുകൾ പറയുന്നുണ്ട്, എന്നാൽ എങ്ങനെയാണ് ഇതിന്റെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നത്? ഫിജി, ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് ഈ തീർത്ഥാടന കാലത്ത് കിട്ടിയ സ്വർണങ്ങളുടെ ആ രേഖകൾ, അതായത് ഒരു രണ്ടു മൂന്ന് പട്ടികകളായിട്ടാണ് ഇത് സൂക്ഷിക്കാറുള്ളത്, ആ പട്ടികകൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അതിൽ നിന്നുമാണ് തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞത് ഇതുവരെയായുള്ള കണക്കെടുപ്പിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നും അത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും പറഞ്ഞത്. അതേസമയം സ്വർണത്തിന്റെ തൂക്കം ഇനി പരിശോധിക്കണമെങ്കിൽ അത് സ്ട്രോങ് റൂമിലാണ്, അതിന് പ്രത്യേക ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണം വെള്ളി ഉൾപ്പെടെയുള്ളവ പരിശോധിക്കാൻ കഴിയുള്ളൂ. അതിനുള്ള അനുമതിക്കായി ഏകദേശം ഒരു ആഴ്ചയെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കും വിശദമായൊരു പരിശോധന ഉണ്ടാവുക. ഫിജി. ശരി ബിനോയ്, എന്തായാലും ശബരിമല കാണിക്ക സ്വർണമാണ്, അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് തിരുവാഭരണം കമ്മീഷണർ ജി ബൈജു അറിയിക്കുന്നത്. കണക്കെടുപ്പ് പുരോഗമിക്കുകയാണ്.